എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏത് അസാധ്യ കാര്യത്തെയും മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളായി ധാരാളം ക്ഷേത്രങ്ങളും അനുഭവസ്ഥരും നമുക്ക് ചുറ്റിനുമുണ്ട്. അത്തരത്തിൽ വൈദ്യശാസ്ത്രം പോലും തോറ്റു പിന്മാറുമ്പോൾ വിശ്വാസികൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. സന്താന ഭാഗ്യത്തിനായി ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ദേവി അത് കേൾക്കുമെന്നും അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം വിശ്വാസികളും തീർത്ഥാടകരും എത്തിച്ചേരുന്ന സന്താനദാത്രി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും പ്രത്യേകതകളും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായി എത്തുന്നവർക്ക് സന്താന ഭാഗ്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിലെ സന്താനദാത്രി ക്ഷേത്രം എന്നറിയപ്പെടുന്ന സിമാസ് മാതാ ക്ഷേത്രം. ഹിമാചലിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി വരുന്നത്. വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ചാലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുഞ്ഞിനെ ലഭിക്കുമെന്നാണ് വിശ്വാസം. സന്താനങ്ങളെ ദേവി നൽകുന്നതിനാലാണ് ക്ഷേത്രം സന്താനദേവി എന്ന് അറിയപ്പെടുന്നത്. നവരാത്രി നാളുകളിലാണ് ഇവിടെ എത്തി പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വിശ്വാസം. സലീന്ദ്ര എന്നാണ് നവരാത്രി കാലത്ത് ഇവിടുത്തെ ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. സലീന്ദ്ര എന്ന വാക്കിനർത്ഥം സ്വപ്നം എന്നാണ്. 9 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുത്ത് രാത്രി ക്ഷേത്രത്തിന്റെ തറയിൽ കിടന്നുറങ്ങണമത്രേ. ഇങ്ങനെ രാത്രിയിൽ ക്ഷേത്രത്തറയിൽ കിടന്നുറങ്ങുന്ന കുട്ടികളില്ലാത്ത സ്ത്രീകളുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുമത്രേ. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദേവി സ്വപ്നത്തിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മറുപടി നൽകും. കാരണം എല്ലാവർക്കും സന്താന ഭാഗ്യം ഉണ്ടാകണമെന്നില്ലെന്നും അങ്ങനെയുള്ളവർക്ക് ദേവി വ്യത്യസ്തമായ മറ്റടയാളങ്ങൾ നൽകുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവി സ്ത്രീയുടെ കയ്യിൽ വെണ്ടയ്ക്ക് നൽകുന്നതായി കണ്ടാൽ പെൺകുഞ്ഞുണ്ടാകുമെന്നും പേരയ്ക്ക് നൽകുന്നതായി കണ്ടാൽ ആൺകുഞ്ഞുണ്ടാകുമെന്നുമാണ് വിശ്വാസം. ഇതിനു പകരം ദേവി കല്ലോ മരമോ ആണ് നൽകുന്നതെങ്കിൽ അവർക്ക് സന്താന ഭാഗ്യം ഇല്ല എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്വപ്നം പൂർത്തിയായ ഉടനെ ഉറക്കത്തിൽ നിന്നുണർന്ന ക്ഷേത്രത്തിന് പുറത്തു പോകണമെന്നും അല്ലാത്ത പക്ഷം ദേഹത്ത് ചുവന്ന തടിച്ച പാടുകൾ വരുമെന്നും ഇവിടെയുള്ളവർ പറയുന്നു. ഇതുകൂടാതെ വേറെയും വിശ്വാസങ്ങളും അത്ഭുതങ്ങളും സന്താനദാത്രി ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിന് പുറത്തു കിടക്കുന്ന ഒരു കരിങ്കല്ല ഇത്തരത്തിലൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്ങനെയൊക്കെ രണ്ട് കൈകളും ചേർത്ത് വെച്ച ഈ കല്ലിനെ നീക്കുവാൻ നോക്കിയാലും സ്വല്പം പോലും കല്ല നീങ്ങില്ലത്രേ. എന്നാൽ ചെറുവിരൽ ഉപയോഗിച്ച് നീക്കുവാൻ നോക്കിയാൽ സുഖമായി കല്ല നീങ്ങി നിരങ്ങുന്നത് കാണാം. ക്ഷേത്രത്തിലെ ദേവിയുടെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിശ്വാസമാണിത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിലെ സിമാസ് എന്ന സ്ഥലത്തിനടുത്തായാണ് സന്താനദാത്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലഡ്ഭർ റോഡ് മാതാ മന്ദിറിന് എതിർവശത്തുള്ള ക്ഷേത്രം സിമാസ് മാതാ ടെമ്പിൾ റോഡിലാണുള്ളത്. മാണ്ഡിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് 101 കിലോമീറ്റർ ദൂരമുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റ് സന്ദർശിക്കുക.